നമ്മുടെ ചാനലിൽ അഡീനിയം പ്ലാന്റ്സിന്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് അഡീനിയം പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാം. റീസെന്റ് ആയിട്ട് അഡീനിയം പ്ലാന്റ്സ് വാങ്ങിയവരും അല്ലാണ്ട് മുന്നേ വാങ്ങിയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ടാവും. പൂക്കളുടെ ഭംഗി കണ്ടാൽ ആരായാലും വാങ്ങിപ്പോകും, അത്രത്തോളം ഭംഗിയാണ് ഓരോ ഫ്ലവേഴ്സിനും. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇക്കാര്യം അറിഞ്ഞിരിക്കണം. മഴക്കാലത്ത് അഡീനിയം പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ പോട്ട് ചെയ്യുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് മഴക്കാലത്ത് നമ്മൾ അഡീനിയം പ്ലാന്റ്സ് പോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ റീസെൻ്റായിട്ട് ആരെങ്കിലും പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് പോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ പോട്ട് ചെയ്യണം, അതുപോലെ തന്നെ മഴക്കാലത്ത് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് പറയാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ 3-4 അഡീനിയം പ്ലാന്റ്സ് വാങ്ങിച്ചു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ആദ്യം കാണിക്കാൻ പോണത്. ഇനി ഇപ്പോഴൊന്നും അധികം ചെടികളൊന്നും വാങ്ങിക്കൂട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം എൻ്റെ കയ്യിൽ അധികം പ്ലാന്റ്സ് ഒന്നുമില്ല, പക്ഷേ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും തീരെ പറ്റാത്തൊരവസ്ഥയാണ്, അതുകൊണ്ടാണ്. പക്ഷേ ഈ അഡീനിയം പൂക്കൾ കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി. അത്രത്തോളം ഭംഗിയാണ് ഓരോ ഫ്ലവേഴ്സിനും. നല്ല അടിപൊളിയായിട്ടുള്ള പാക്കിങ്ങോട് കൂടിയിട്ടാണ് അവർ അയച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞു ബോക്സിലായിട്ട് പ്ലാന്റ്സ് ഇങ്ങനെ കുത്തിത്തിരികി വെച്ചിട്ടൊന്നും അല്ല ഉള്ളത്, അത്യാവശ്യം വലിയ ബോക്സിൽ പ്ലാന്റ്സ് നല്ല ഭംഗിയോടെ അടുക്കി വെച്ചിട്ടാണ് നമുക്ക് അവർ അയച്ചു തരുന്നത്. ഇവരുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ കടന്നപ്പള്ളിയിലാണ്. അപ്പോൾ ഞാൻ കാസർഗോഡാണ്. അപ്പോൾ എനിക്ക് മൺഡേ അയച്ചാൽ ട്യൂസ്ഡേ എന്തായാലും കിട്ടും. പക്ഷേ എന്തോ ഇഷ്യൂസ് കാരണം എനിക്ക് ഒരു ദിവസം ഡിലേ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് സെല്ലറുടെ ഒരു പ്രശ്നമല്ല, ഞങ്ങളുടെ ഇവിടുത്തെ കൊറിയർ സർവീസിൻ്റെ ഒരു പ്രോബ്ലം കാരണമാണ് അങ്ങനെ ഡിലേ ആയത്. ബുധനാഴ്ച രാവിലെ തന്നെ പ്ലാന്റ്സ് എത്തിയെന്ന് അവർ വിളിച്ച് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴേക്കും അന്ന് രാത്രി 10 മണിയായിരുന്നു. അപ്പോൾ ഞാനത് കളക്ട് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. പക്ഷേ 2.5 ദിവസം ബോക്സിൽ ഇരുന്നിട്ടും പ്ലാന്റ്സിന് ഒരു കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് പ്ലാന്റ്സ് ഉള്ളത്. ഡാമേജും പറ്റിയിട്ടില്ല, നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷോട് കൂട്ടിട്ട് തന്നെയാണ് പ്ലാന്റ്സ് ഉള്ളത്. പിന്നെ വീഡിയോയിൽ കാണുമ്പോഴേക്കും നല്ല ഫ്ലവേഴ്സിനുള്ള തൈകളൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് കിട്ടുമ്പോഴേക്കും എല്ലാത്തിലും ഫ്ലവേഴ്സ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ എല്ലാം ഫ്ലവറിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സാണ്. പ്രൂണിങ് കഴിഞ്ഞ് ഫ്ലവറിങ് സ്റ്റേജിലായ തൈകളാണ് ഓരോന്നും. എല്ലാത്തിലും ഫസ്റ്റ് ഫ്ലവറിങ് ആണ്. അപ്പോൾ ചിലതിൽ പൂക്കൾ ഉണ്ടാവും, ചിലതിൽ പൂക്കൾ വരാൻ തുടങ്ങുന്നതേ ഉണ്ടാവും, ചിലതിൽ മൊട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ ഈ ഒരു പ്ലാന്റിൽ മൊട്ടുമുണ്ട്, പിന്നെ ഒരു ഫ്ലവറും ഉണ്ട്, അങ്ങനെയുള്ളൊരു തൈയാണ്. പക്ഷേ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഫ്രഷ് ആയിട്ടും നമ്മൾ കൊടുത്ത ക്യാഷിന് അനുസരിച്ചുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു പ്ലാന്റിന് 250 rupees ആണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് പ്ലാന്റ്സ് ആവശ്യമാണെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ അവർ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരും. ഏകദേശം ഒരു 50 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതാ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ടല്ല അയക്കേണ്ടത്, അവർക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാവും. അവർ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൻ്റെ ഫോട്ടോസ് അയച്ചു തരും, അതിൽ കോഡ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയായിരിക്കും പ്ലാന്റ്സ് അയച്ചു തരിക. കളർ ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചാൽ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അവർ തരിക. ഈയിടെയായി പ്ലാന്റ്സ് വാങ്ങിയവരും ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പോട്ട് ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോട്ടിംഗ് മിക്സിൽ മണ്ണും മണലും മാത്രം ചേർക്കുക. വളങ്ങൾ ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചാണകപ്പൊടി പോലുള്ള വളങ്ങളൊക്കെ ചേർക്കുമ്പോഴും അതിൽ കട്ടകളൊക്കെ ഉണ്ടാവും. ഈ കട്ടകളിലേക്കാണ് പെട്ടെന്ന് ഫംഗൽ രോഗങ്ങൾ പിടിപെടുന്നത്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ വളങ്ങൾ ചേർക്കാണ്ട് നടന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഫംഗസൈഡ് ഉറപ്പായിട്ടും ചേർക്കണം. മഴക്കാലത്ത് മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വേരിൻ്റെ അടിഭാഗം ചീഞ്ഞു പോകുന്നതാണ്. ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാൻ പാടില്ല. പിന്നെ ഡ്രൈനേജ് ഹോള് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. നല്ലോണം വെള്ളം വാർന്നു പോകുന്ന പോട്ട് മിക്സും ആയിരിക്കണം, പോട്ടും ആയിരിക്കണം. വെള്ളം കെട്ടിക്കിടുക്കിയാണെങ്കിലാണ് ഈ അടിഭാഗം ചീഞ്ഞു പോകുന്നത്. മഴക്കാലത്ത് വെയിൽ കുറവാണല്ലോ, അതുകൊണ്ട് മണ്ണിൽ എപ്പോഴും ഒരു നനവ് ഉണ്ടാവും. അത് നോക്കി മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക. മണ്ണ് ഡ്രൈ ആയ ശേഷം മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പെട്ടെന്നാണ് ഫംഗൽ രോഗങ്ങൾ വരുന്നത്, അതുകൊണ്ട് നമ്മൾ ആഴ്ചയിലൊരിക്കൽ എന്തായാലും ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചുവടിലേക്കും അതുപോലെ തന്നെ ഇലകളിലും തണ്ടിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുന്നേ പോട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇതുപോലൊന്ന് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള പോട്ട് മിക്സ് ആയെങ്കിൽ നമുക്ക് പ്ലാന്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വെയിലാണല്ലോ, ഈ വെയിലുള്ള ടൈമിലാണ് നമുക്കിതിൽ പൂക്കൾ കിട്ടുക. നല്ല കടുത്ത വെയിലിലാണ് ഇതിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ
മഴക്കാലത്ത് പൂക്കൾ ഉണ്ടാവും, പക്ഷേ പൂക്കൾ കുറവായിരിക്കും. പിന്നെ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ജൈവവളം ഒരു കാരണവശാലും കൊടുക്കരുത്. ഈ ജൈവവളം കൊടുക്കുന്നതിലൂടെയാണ് കൂടുതലായിട്ടും ഫംഗൽ ഡിസീസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് NPK പോലെയുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ ചെയ്യാം. അതിൻ്റെയൊന്നും ആവശ്യമില്ല. മഴക്കാലത്ത് നമുക്ക് പൊതുവെ പൂക്കൾ കുറവായിരിക്കും. വെയിലുള്ള ടൈമിൽ മാത്രമാണ് അടിയനത്തിൽ നല്ലോണം പൂക്കൾ ഉണ്ടാവുന്നത്. നമുക്ക് പൂക്കൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് പ്ലാന്റ്സ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിന്നാൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും യൂസ്ഫുൾ ആയെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.